2021 SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുടെ നാലാമത്തെ ഗ്രൂപ്പ് ചലിക്കും ചിത്രങ്ങൾ സിൻഫിക് സ്റ്റുഡിയോയുടെ പ്രവർത്തനം 2. ഒരു അക്വേറിയത്തിൽ മത്സ്യം സഞ്ചരിക്കുന്നതിന്റെ ആനിമേഷൻ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിനായി ചുവടെ നൽകിയ സൂചനകൾ പ്രയോജനപ്പെടുത്താം. സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10 നൽകിയിട്ടുള്ള അക്വേറിയം .png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 10 നൽകിയിട്ടുള്ള ഫിഷ് .png എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഫിഷ് എന്ന പേര് നൽകി സേവ് ചെയ്യുക. മത്സ്യം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് സഞ്ചരിക്കുന്നതിന്റെ ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കുക. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഫിഷ് എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് സിൻഫിക് സ്റ്റുഡിയോ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. അതിനുവേണ്ടി അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സ് മെനുവിൽ സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നു. സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറന്നു കഴിഞ്ഞാൽ ഹോമിലെ ഇമേജസ് 10 നൽകിയിട്ടുള്ള അക്വേറിയം .png എന്ന ചിത്രം പശ്ചാത്തലമായി ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള ഇമേജസ് 10 എന്ന ഫോൾഡറിലുള്ള അക്വേറിയം .png എന്ന ചിത്രം ഇവിടെ സെലക്ട് ചെയ്ത് കാണാം. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ അക്വേറിയം .png എന്ന ചിത്രം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഹോമിലെ ഇമേജസ് 10 നൽകിയിട്ടുള്ള ഫിഷ് .png എന്ന ചിത്രം കൂടിയും ഈ ചിത്രത്തിൽ നൽകിയിട്ടുള്ളതുപോലെ ഈ ഫിഷ് .png എന്ന ചിത്രം കൂടി നമുക്കിവിടെ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി വീണ്ടും ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കാണാം ഫിഷ് .png എന്ന ചിത്രം, അത് സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ മീനിൻ്റെ ചിത്രം നമുക്കിവിടെ വന്നത് കാണാം. അത് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് ഇതിൻ്റെ ഈ നോഡുകൾ പിടിച്ച് ഇതിൻ്റെ മധ്യഭാഗത്തുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് നീക്കുകയാണെങ്കിൽ ആ മത്സ്യത്തെ നമുക്ക് ഒരു വശത്തേക്ക് മാറ്റാം. ഇതിൻ്റെ ഈ വശത്തുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ ഈ മത്സ്യത്തിൻ്റെ വലുപ്പം ചെറുതാക്കുന്നു. മധ്യഭാഗത്തുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് ഈ മത്സ്യത്തിനെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഈ ഫയൽ ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഫിഷ് എന്ന പേര് നൽകി സേവ് ചെയ്യാൻ പറയുന്നു. അപ്പം അതിനുവേണ്ടി ഫയൽ സേവ് ചെയ്യുന്നതിന് ഫയലിൽ സേവ് ആസ് ക്ലിക്ക് ചെയ്യുന്നു. തുറന്നു വരുന്ന ജാലകത്തിൽ ഈ ഫയലിൻ്റെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഫിഷ് എന്ന് നൽകി ഹോമിലുള്ള എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഇനി മത്സ്യം ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ആനിമേഷൻ തയ്യാറാക്കി പ്രവർത്തിപ്പിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മത്സ്യം ഈ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തേക്ക് ചലിക്കുന്ന രൂപത്തിലുള്ളൊരു ആനിമേഷനാണ് നമുക്ക് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്ന ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ഒരു ചതുരം, ഒരു സെലക്ഷൻ വരുന്നത് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോഴുള്ളത് 0 ഫ്രെയിം ആണ്, 120 ഫ്രെയിം ആണ് പരമാവധി ഉള്ളത്. നമുക്കിവിടെ 120 അല്ലെങ്കിൽ 119 എന്ന് ടൈപ്പ് ചെയ്യാം. 120 എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്താം. അപ്പോൾ 120-ാമത്തെ ഫ്രെയിമിൽ ഈ മീൻ എവിടെ ആയിരിക്കണം എന്നാണ് നമുക്ക് തീരുമാനിക്കേണ്ടത്. അതിനുവേണ്ടി ഈ സെലക്ഷനിലെ മധ്യഭാഗത്തുള്ള ഈ നോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ മത്സ്യത്തെ ഇങ്ങനെ നീക്കി വെക്കാം. മാത്രവുമല്ല ഇതിൻ്റെ വലുപ്പം വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഇങ്ങനെ വലുപ്പം കൂട്ടി എത്തുന്ന രൂപത്തിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ കഴിയും. ഈ ആനിമേഷൻ പ്രവർത്തിപ്പിക്കണം. അതിനുവേണ്ടി ഈ ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം. ടേൺ ഓഫ് ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് എന്നായിട്ടുണ്ട് ഇപ്പോൾ. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ആനിമേഷൻ എഡിറ്റിംഗ് മോഡ് അവസാനിക്കുന്നു. ആ ചുവപ്പ് ചതുരം ഇവിടുന്ന് പോയതായിട്ട് കാണാം. ഇനി ഇവിടെ സീക്ക് ടു ബിഗിൻ, അതായത് ഇതിൻ്റെ 0 ഫ്രെയിമിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി സീക്ക് ടു ബിഗിൻ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മത്സ്യം നമ്മൾ നേരത്തെ വെച്ചൊരു സ്ഥലത്തേക്ക് വരുന്നു, അതായത് 0 ഫ്രെയിമിൽ എവിടെയാണോ അവിടേക്ക് വരുന്നു. ഇനി നമുക്ക് ഈ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആനിമേഷൻ നമുക്ക് കാണാം. പൂർത്തിയാക്കിയ ആനിമേഷൻ FLV ഫോർമാറ്റിൽ റെൻഡർ ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ഫിഷ് എന്ന ഫയൽ നാമം നൽകി സേവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു.
ചൂസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫിഷ് ഡോട്ട് പി എൻ ജി എന്നാണുള്ളത്. നമുക്ക് എഫ് എൽ വി ആണ് വേണ്ടത്. പി എൻ ജി നമ്മൾ മാറ്റി അവിടെ എഫ് എൽ വി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ടാർജറ്റ് ഫയൽ നെയിം എന്ന ഭാഗത്ത് കൃത്യമായി ആ ഫയൽ നെയിം വന്നിട്ടുണ്ടാവും. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫിഷ് ഡോട്ട് എഫ് എൽ വി എന്നാണ് വേണ്ടത്. അതിവിടെ കൃത്യമായി വന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെ റെൻഡർ ക്ലിക്ക് ചെയ്യുക. റെൻഡർ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഫയൽ ഇപ്പോൾ ഒരു എഫ് എൽ വി ഫയലായി റെൻഡർ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഹോം ഫോൾഡറിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡർ തുറന്നു കഴിഞ്ഞാൽ ഈ ഫയൽ ഇതിനകത്ത് സേവ് ചെയ്ത് വന്നായിട്ട് നമുക്ക് കാണാം. രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫിഷ് ഡോട്ട് എഫ് എൽ വി എന്ന ഈ ഫയലാണ് നമ്മളിപ്പോൾ റെൻഡർ ചെയ്തത്. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വീഡിയോ പ്രവർത്തിക്കുന്നത് കാണാം. അപ്പോൾ ഈ രണ്ട് ഫയലുകളും രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ എഫ് എൽ ഫിഷ് ഡോട്ട് എഫ് എൽ വി എന്ന ഫയലും രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫിഷ് ഡോട്ട് എസ് ഐ എഫ് സെഡ് എന്ന ഈ സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയലും ഹോമിലുള്ള എക്സാം ടെൻ എന്ന ഫോൾഡറിൽ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക.